Hi friends, puri video like swagatham. Ponnatha video le ena topic endukondana njan oru YouTube channel start cheythu ennalladana. Actually njan sathyasandhamayittulla oru video aayita cheyyanu ee video udheshikkunnathu. Adondu enne correct kaayangalana njan parayanathu. Onnamatha reason ee Ali Abdaal ennu parayunna oru vyakti undu. Adayathu adeham Cambridge University alle Cambridge de doctor aanu. Adeyavale adeyam oru YouTuber aanu. അദ്ദേഹം ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നുണ്ട്, പിന്നെ അദ്ദേഹം കുറെ ഓൺലൈൻ ബിസിനസ്സസ് ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം യൂട്യൂബ് വീഡിയോസ് ചെയ്യാറുണ്ട്, വീക്ക്ലി രണ്ട് വീഡിയോസ് അദ്ദേഹം ചെയ്യാറുണ്ട്. അപ്പം അതൊക്കെ ഞാൻ കാണും. അപ്പം ആക്ച്വലി അദ്ദേഹം എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് ഒരു വ്യക്തിയാണ്. അതായത് മെയിനായിട്ടും ഞാനൊരു ചാനൽ തുടങ്ങാൻ അദ്ദേഹത്തിന്റെ വീഡിയോസാണ് എന്നെ ഇൻസ്പയർഡ് ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ആസ് എ ഡോക്ടർ ഹീ ക്യാൻ റിലീസ് ടു വീഡിയോസ് പെർ വീക്ക്. അദ്ദേഹം കാംബ്രിഡ്ജിലെ ഡോക്ടറായിട്ട് അദ്ദേഹത്തിന് രണ്ട് വീഡിയോസ് ഒരാഴ്ചയിൽ റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒരു ഡെന്റൽ ഇന്ത്യയാണ് എന്ന നിലയ്ക്ക് എനിക്ക് അതിനുള്ള സമയം ഇല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂട എന്ന് പറയുന്ന ഒരു ചെറിയ ചിന്തയിൽ നിന്നാണ് എന്നാൽ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നൊരു ചിന്ത വന്നത്. അത് ശരിയായിട്ട് വരികയോ അല്ലെങ്കിൽ തോറ്റുപോകുകയോ എന്തില്ല, അതൊന്നും നമുക്കൊരു വിഷയമല്ല, ചെയ്തു നോക്കാം എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് തുടങ്ങിയത്. ഈ രണ്ടാമത്തെ റീസൺ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് യൂട്യൂബിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും. പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ സൈഡ് ഇൻകം ആയിട്ട് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാല് വളരെ നല്ലൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം പല യൂട്യൂബേഴ്സിനും ഇപ്പം ഒരു ശരാശരി ഒരു മനുഷ്യന് 9 മണി തൊട്ട് രാവിലെ 9 തൊട്ട് വൈകുന്നേരം 5 മണി വരെ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും സാലറി അല്ലെങ്കിൽ റവന്യൂ യൂട്യൂബിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ അത്രയൊന്നും കിട്ടുന്നില്ലെങ്കിലും ഒരു ചെറിയൊരു തോതിലെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അത് തന്നെയാണ് എന്റെ രണ്ടാമത്തെ റീസൺ. ഇനി മൂന്നാമത്തെ റീസൺ പറയുകയാണെങ്കിൽ വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്ന ഒരു അസറ്റാണ് എന്ന് ഞാൻ കരുതുന്നു. അതായത് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു എഫേർട്ട് കൊണ്ട് നമ്മളിലേക്ക് എന്താണ് ഇൻകം വന്നുകൊണ്ടേയിരിക്കുന്നു, അതിനെ അസറ്റ് എന്ന് ഞാൻ പറയുന്നത്. അതിൽ ആക്ച്വലി അസറ്റ് ലയബിലിറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ റിച്ച് ഡാഡ് പുവർ ഡാഡിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. അപ്പൊ വീഡിയോ അസറ്റായിട്ട് ഞാൻ പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തവണ അതായത് നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വർഷങ്ങൾ കഴിഞ്ഞാലും അതൊരു എവർഗ്രീൻ കണ്ടന്റ് ആണെങ്കിൽ അതിന് വ്യൂസ് വന്നുകൊണ്ടേ ഇരിക്കും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്റെ സ്റ്റഡി സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോസിന് എനിക്ക് ഇപ്പോഴും വ്യൂസ് കിട്ടുന്നുണ്ട്. ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് 2-3 വ്യൂസ് വെച്ചൊക്കെ എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഒരു വ്യൂ അല്ലെങ്കിൽ 2 വ്യൂ വെച്ചൊക്കെ കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ ഒരു തവണ എഫോർട്ട് എടുത്തു, പക്ഷെ ആ എഫോർട്ടിന്റെ റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ചെറിയ വ്യൂസ് ആണ്, 1-2 വ്യൂസ് ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു എഫോർട്ടിന്റെ റിസൾട്ടായിട്ട് എന്നും അല്ലെങ്കിൽ എന്നും ആ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതും ഈ യൂട്യൂബിന്റെ അല്ലെങ്കിൽ ഈ വീഡിയോ പ്രൊഡക്ഷന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കരുതുന്നു. സോ അതൊരു അല്ലെങ്കിൽ അത് വീഡിയോ എന്ന് പറയുന്ന ഒരു അസറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. അടുത്ത നാലാമത്തെ റീസൺ എന്ന് പറഞ്ഞാല് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് ഞാൻ സംസാരിക്കുക, അതായത് പബ്ലിക് സ്പീക്കിങ്ങിലൊക്കെ കുഴപ്പമില്ല, അതായത് മോശമൊന്നുമില്ല എന്ന് സ്വയം കരുതുന്നുണ്ട്. അപ്പോൾ ഇതൊരു എനിക്കൊരു സ്കില്ലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആയിട്ട് ഞാൻ യൂട്യൂബിനെ കാണുന്നു. ഇപ്പൊ ഞാൻ യൂട്യൂബ് എന്നൊരു പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഒരു പക്ഷെ എന്റെ ആ ഒരു കഴിവ് ചെറിയ കഴിവാണെങ്കിൽ പോലും ആ ഒരു കഴിവ് ചിലപ്പം ഉപയോഗമില്ലാതെ ചിലപ്പോൾ നശിച്ചു പോയതാണെങ്കിൽ ഒരിക്കലും ഇമ്പ്രൂവ് ആകാതെ പോയെന്ന് വരും. പക്ഷെ ഇപ്പൊ ഞാൻ എന്നും ഇങ്ങനെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു വീഡിയോ എങ്കിലും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ സ്കില്ല് എന്റെ വർദ്ധിക്കുകയാണ്. ആ സ്കില്ലിന് ഞാൻ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ. അതേപോലെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു സ്കില്ല് കാണും, ഏതെങ്കിലുമൊക്കെ ഒരു ഫീൽഡിൽ എന്തെങ്കിലുമൊക്കെ സ്കില്ല് കാണും. ഇപ്പൊ 2022 അതായത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ നിങ്ങൾ മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കുക. കാരണം നിങ്ങളുടെ സ്കില്ലിന് അനുയോജ്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും ചുറ്റുമുണ്ട്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ സ്കില്ല് വെറുതെ വേസ്റ്റ് ചെയ്യപ്പെടണം. നമുക്ക് ദൈവം ചെറിയൊരു കഴിവാണെങ്കിൽ പോലും തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. മാക്സിമം നമ്മൾ ശ്രമിക്കുക, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാനും എന്റെ ഒരു സ്കില്ലിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അത്ര ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അഞ്ചാമത്തെ റീസണായിട്ട് ഞാൻ പറയുന്നത് ആക്ച്വലി വീഡിയോ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഒരു ലിവറേജ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. ആ ലിവറേജ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളൊരു ചെറിയ എഫോർട്ട് കൊണ്ട് നമുക്ക് ആ എഫോർട്ടിനെക്കാട്ടിലും വളരെ വലിയൊരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ എന്താ ഉദ്ദേശിച്ചത് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷനോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ നമ്മളൊരു വീഡിയോ ഒരു ഇറക്കിക്കഴിഞ്ഞാൽ ലോകത്തിലുള്ള ഏത് ആളിലും വേണമെങ്കിലും ആ വീഡിയോ കാണാമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതായത് അമേരിക്കയിലായിക്കോട്ടെ, ആഫ്രിക്ക പോകാണ്ട് ഏത് രാജ്യമായിക്കോട്ടെ, എവിടെയുള്ള മനുഷ്യമായിക്കോട്ടെ, ആ വ്യക്തിക്ക് ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്താണോ ആ പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഉദ്ദേശിക്കുന്നത് അത് ആ വ്യക്തിക്ക്
എത്തും എന്നുള്ളത് 2022 എന്നല്ല യൂട്യൂബ് തുടങ്ങി അന്ന് തൊട്ടുള്ളതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കാണുകയാണ്. ആ അത്രയും ഒരു ഹൈ ലെവറേജ് പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്താണോ പറയാം, അതായത് നമുക്ക് സമൂഹത്തോട് വലിയൊരു ആശയം പങ്കുവെക്കാനുണ്ടെങ്കിൽ യൂട്യൂബ് ആണ് ദ ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് വിശ്വസിക്കുന്നു. സോ അത്രയും ലിവറേജ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിനെ ഉള്ളപ്പോൾ നമുക്ക് ഉപയോഗിച്ചുകൂടെ എന്നൊരു ചിന്തയും എന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഐ സ്റ്റാർട്ടഡ്. ഓക്കെ, ആറാമത്തെ റീസൺ പറയുകയാണെങ്കിൽ ഓരോ വീഡിയോയ്ക്ക് മുമ്പും ഞാൻ തീർച്ചയായിട്ടും ആ വീഡിയോയെ പറ്റി പഠിക്കാറുണ്ട്, ആ ആശയത്തിനെ പറ്റി റിസർച്ച് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ എന്റെ നോളജ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നിങ്ങൾ എന്റെ ഏത് പഴയ വീഡിയോ എടുത്ത് നോക്കി, ഇപ്പം സ്റ്റഡി സ്ട്രാറ്റജി ആണെങ്കിൽ ചിത്രനെ പറ്റിയുള്ള എന്ത് വീഡിയോ ആണെങ്കിലും അതിനിടയ്ക്ക് അത് നിങ്ങൾക്ക് കാണാം, സം ഫാക്ട് പറയാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയണ്ട, അതൊക്കെ റിസർച്ച് ചെയ്തും പഠിച്ചിട്ടാണ് പറയുന്നത്. സോ അതുവഴിയൊക്കെ എന്റെ നോളജ് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഓരോ വീഡിയോസ് കഴിയുമോറും എന്റെ നോളജും അങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പിന്നെ യൂട്യൂബിന് വേണ്ടി തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, വീഡിയോ എഡിറ്റിങ്ങും പിന്നെ ക്യാമറയ്ക്ക് മുന്നിൽ നോക്കി സംസാരിക്കാനും, അതൊക്കെ അത്ര ഇമ്പ്രൂവ് ആയി വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ 6 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും ചാനൽ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ ഇത് ഞാൻ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ, ഇങ്ങനത്തെ വീഡിയോസിന്റെ ആവശ്യമുണ്ടോ, അതോ വാല്യൂ ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് മതിയെന്ന് നിങ്ങൾ ജസ്റ്റ് പറയണം. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, പിന്നെ ഇത്രയും ഈ കാരണം ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ഇടുന്നത്. കാരണം എനിക്ക് മോണിറ്റൈസേഷൻ എന്ന് വെച്ചാൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 അവേഴ്സ് വാച്ച് ടൈം വേണം. ഇത് രണ്ടും ഇല്ലെങ്കിലും ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനുള്ള ആ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ 6 കാരണം തന്നെയാണ്. സോ ഇതുള്ളതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് വീഡിയോസ് ഇനി ഇടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാ കാര്യങ്ങൾക്കും മനസ്സിലെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ